മൂലം നക്ഷത്രം. മൂലം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ചില അസ്വസ്ഥതകളൊക്കെ വന്നുചേരുന്ന ഒരു വർഷമാണ്. അന്യദേശത്ത് തൊഴിൽ ചെയ്യുന്നവരെ നാട്ടിൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ മടങ്ങിയെത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പല തടസ്സങ്ങളും നേരിടേണ്ടതാണ്. ഇവർക്ക് ഉന്നത പഠനമൊക്കെ ചിലപ്പോൾ തടസ്സം നേരിട്ട് മാറ്റി വയ്ക്കേണ്ടതായിട്ടും വിചാരിച്ച സമയത്ത് പഠനത്തിന് അഡ്മിഷനൊക്കെ കിട്ടാതെ വരുന്നതാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പണവും പ്രശസ്തിയും ഒക്കെ വന്ന് ഭവിക്കുന്നതാണ്. കുടുംബത്തിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ കുറഞ്ഞിരിക്കുകയും കുടുംബാംഗങ്ങളുമായിട്ട് ചില അസ്വസ്ഥതകളും ചില വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് പോലും കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ വന്ന് ഭവിക്കുന്നതാണ്. അന്യരായ ആളുകളുടെ സഹായം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സ്വന്തം സംരംഭങ്ങൾ, ചെറുകിട സംരംഭങ്ങളൊക്കെ നടത്തുന്നവർക്ക്, ആഗ്രഹിച്ചത് ചെയ്യുന്നവർക്ക് അതിൽ നിന്നൊക്കെ ചെറിയ തോതിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. പൊതുവെ നിങ്ങൾക്ക് ബിസിനസ്സുകാർക്ക് ആദായം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. വാഹനങ്ങൾ മൂലം കഷ്ടനഷ്ടങ്ങൾ, വാഹനങ്ങൾക്ക് പണികളോ മറ്റോ കാര്യങ്ങളോ വരുന്നത് മൂലം, വാഹനത്തിന് റിപ്പയറുകളൊക്കെ വരുന്നത് മൂലം കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ വന്ന് ഭവിക്കുന്നത് കൊണ്ട് ധനനഷ്ടത്തിന് കാരണമാകുന്നുണ്ട്. മേലധികാരികളെ, കീഴുദ്യോഗസ്ഥരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതും, തൊഴിലുകളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. പുതിയ പകർച്ചവ്യാധികളോ അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്ന് പിടിപെടാൻ സാധ്യതകൾ കാണുന്നുണ്ട്. മധ്യപ്രായം കഴിഞ്ഞവർക്കൊക്കെ അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഈശ്വരാരാധനകളും പ്രാർത്ഥനകളും ഒക്കെ വർദ്ധിപ്പിക്കാൻ നോക്കാം. പ്രത്യേകം ശ്രദ്ധ ആരോഗ്യകാര്യത്തിൽ പുലർത്തുന്നത് നന്നായിരിക്കും. വിജ്ഞാനപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും സന്ദേശങ്ങളും നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. പല വാർത്തകളും ശ്രവിക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. ആത്മസംതൃപ്തി ഉണ്ടാകുന്നതാണ്. അതുമൂലം മറ്റുള്ളവരുടെ പണം ഉപയോഗിച്ച് ബിസിനസ് തുടങ്ങാനും കർമ്മരംഗത്ത് കൂടുതൽ പുഷ്ടിമയും അതുകൊണ്ട് വന്നു ചേരുന്നുണ്ട്. മനസംതൃപ്തിയോടുകൂടി പല കാര്യങ്ങളും നിങ്ങൾക്ക് ആത്മസംതൃപ്തിയോടുകൂടി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു കൊല്ലമാണ് ഈ ഒരു വർഷക്കാലം. യുക്തിയോടും വിവേചന ബുദ്ധിയോടും കൂടി കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് തന്നെ പല നേട്ടങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് കൈവരിക്കാനും പുതിയ ബന്ധങ്ങളും സൗഹൃദങ്ങളും മൂലം നിങ്ങൾക്ക് പുതിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ സങ്കല്പത്തിനനുസരിച്ച് തന്നെ ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വർഷക്കാലം. നിങ്ങളുടെ ചുമതലകൾ കഴിയുന്നതും മറ്റാരെയും ഏൽപ്പിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ആഗ്രഹത്തിനും സങ്കല്പത്തിനും അനുസരിച്ച് കുടുംബ ബന്ധങ്ങളും ഒക്കെ നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മനിയന്ത്രണം നല്ലതുപോലെ വരുത്തുക. ഭരണരംഗത്ത് പുതിയ സംവിധാനം, രാഷ്ട്രീയക്കാർക്ക് മന്ത്രിമാർക്കും ഒക്കെ പുതിയ ഭരണരംഗത്ത് പുതിയ സംവിധാനങ്ങളും പുതിയ ഭരണ പരിഷ്കാരങ്ങളും നടപ്പിലാക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതെല്ലാം യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദേവാലയ ദർശനം നടത്തുന്നതും ഈശ്വരാരാധന വർദ്ധിപ്പിക്കുന്നതും വളരെ നേട്ടങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മത്സര രംഗത്ത് നല്ല ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. സ്വഭാവത്തിലെ കർക്കശ സ്വഭാവം, അതായത് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മർക്കട മുഷ്ടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടുകൂടിയും ആത്മാർത്ഥതയോടുകൂടിയും കാര്യങ്ങൾ സൗമ്യ സമീപനത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പല നേട്ടങ്ങളും ആഗ്രഹ സബലീകരണവും നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. സന്താനങ്ങൾക്ക് വേണ്ടി ധാരാളം സാമ്പത്തിക ചെലവ് വന്നു ഭവിക്കുന്നതാണ്. നിയമവിദഗ്ധരുടെ, ചില നിയമ ഉപജ്ഞാതാക്കളുടെയൊക്കെ വിദഗ്ധ ഉപദേശമൊക്കെ അഭിപ്രായമൊക്കെ ആരായുന്നത് കൊണ്ട് നിങ്ങളുടെ പ്രവൃത്തിയിലൊക്കെ നല്ല വിജയത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു വർഷമാണ്. ശാസ്ത്രമായിട്ടും സാങ്കേതിക ശാസ്ത്രീയ രംഗത്തുള്ളവർക്ക് അത് താൻ പഠിച്ച വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം തൊഴിലവസരങ്ങളൊക്കെ ഈ ഒരു വർഷം നേടാൻ കഴിയുന്നതാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് മൂലം ഈ നക്ഷത്രക്കാർക്ക് കുറേയേറെ ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നല്ലതുപോലെ ഐശ്വര്യ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക. ബുധനാഴ്ച ദിവസം കൃഷ്ണനെ ഭജിക്കുന്നതും ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഹനുമാനെ വെറ്റിലമാല കുങ്കുമാർച്ചന നടത്തുന്നതും ഒക്കെ നിങ്ങളുടെ ശനിദോഷ നിവാരണത്തിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. ജാതകം പരിശോധിച്ച് ദശാകാലവും അന്തർദശാകാലവും ഒക്കെ നോക്കിയിട്ട് ആ ദശാകാലവും അന്തർദശാകാലവും നിങ്ങൾക്ക് ദോഷപ്രദമാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള വഴിപാടുകളും ഒക്കെ നടത്തുന്നത് നിങ്ങളുടെ ഈ ഒരു വർഷക്കാലം കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ നന്നായിരിക്കും.